എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നി ആ ബഡ്ജറ്റ് പ്രസംഗം കേട്ടപ്പോൾ. കാരണം ടെക്നോളജി നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വരേണ്ടതും, അതായത് അടിസ്ഥാന സൗകര്യം മുതൽ അടിസ്ഥാന തട്ട് മുതൽ ടെക്നോളജി ഉണ്ടെങ്കിലേ ഇനി വളരൂ എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് പോലും തിരിച്ചറിയപ്പെട്ട ഒരു ബഡ്ജറ്റായിട്ടാണ് എനിക്കിങ്ങനെ ഫീൽ ചെയ്ത്. ഇതിനകത്തെ സാമ്പത്തിക കാര്യങ്ങളോ അതിലേക്കൊന്നുമല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ആ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ ടെക്നോളജിയെ ആശ്രയിച്ചേ പറ്റൂ എന്ന ഒരു ഫീലിംഗ് ഈ രാജ്യത്തിന് കൊടുക്കാൻ ഈ ബഡ്ജറ്റിനായിട്ടുണ്ട്. ഞാൻ ആദ്യമായും ഈ മീൻ കച്ചവടത്തിലേക്ക് ടെക്നോളജി കൊണ്ടുവന്നപ്പോൾ ഉണ്ടായൊരു മാറ്റമുണ്ട്. അതുപോലെ ആയിരിക്കാം നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ മേഖലകളിലും ടെക്നോളജി കടന്നു വരുമ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത്. അത്തരമൊരു മാറ്റത്തിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുണ്ടാവുന്ന സ്റ്റാർട്ടപ്പുകളിൽ 95% IT ബേസ്ഡ് സ്റ്റാർട്ടപ്പുകളാണ്. നമ്മളൊരു ഒരു ഒരു അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ വളരെ കുറവാണ്. പക്ഷേ ഈ ബഡ്ജറ്റിൽ അതിന് പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട്. അത്തരം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകം പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് നമ്മുടെ നാട്ടിൽ വളർന്നു വരാവുന്ന ഒരു സാധനമാണ് അഗ്രികൾച്ചർ സെക്ടർ, വരേണ്ട ഒന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള അഗ്രികൾച്ചർ സെക്ടറിലേക്ക് കൂടി സ്റ്റാർട്ടപ്പുകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ടെക്നോളജി കൂടി ആ കൂട്ടത്തിൽ കടന്നു വരും. അപ്പം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ടെക്നോളജി കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഞാനും നിങ്ങളും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറത്താണ്. ആ ഒരു മാറ്റത്തിന് ഈ ബഡ്ജറ്റ് തീർച്ചയായും നാളെ സഹായിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ.